അപ്പോൾ വലിയൊരു സന്തോഷമുള്ള ഒരു പകലായിരുന്നു. രാവിലെ തന്നെ നമ്മൾ രണ്ട് പേരും കൂടി ഒരു യാത്രയ്ക്കിറങ്ങി, ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യണം. അതിനോടൊപ്പം പർച്ചേസിംഗ് ഉണ്ട്. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ നോർമലി അങ്ങനെ കക്കച്ചി ബസ്സിൽ പോയി വരും, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ. അല്ലെങ്കിലാണ് നമ്മളിങ്ങനെ കുറച്ച് സാധനം അധികമൊക്കെ ഉണ്ടെങ്കിലാണ് തിരുവനന്തപുരത്തേക്ക് നമ്മൾ കാറിലോട്ട് വണ്ടിയിൽ പോണത്. അപ്പോൾ നമ്മൾ കിളിമാനൂരിൽ നിന്ന് ഇറങ്ങി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് കേട്ടോ. കിളിമാനൂർ കഴിഞ്ഞ് കരയറ്റും മാമനപുരവും കഴിഞ്ഞ് MC റോഡ് വഴി നമ്മളിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പണ്ട് കാലത്തതിനുള്ളതിനേക്കാൾ ഒരു അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ. വളരെ വിപുലീകരിച്ച ഒരു തിരുവനന്തപുരം, എന്തെല്ലാം കാഴ്ചകൾ, എന്തെല്ലാം. തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓരോ ജില്ലയ്ക്കും അതിൻ്റേതായ വളർച്ചയുണ്ട്. തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റി അല്ല, എന്താണ്, ഒരു വലിയ ഒരു സാമ്രാജ്യമായി മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്ന വിധത്തിൽ വളർന്നു. ലുലു ഒക്കെ വന്ന് ഭയങ്കര വളർച്ചയുണ്ടായി. ലുലു അല്ല, ഇൻഫോസിസും ടെക്നോപാർക്കും ഒക്കെയുള്ള ഞങ്ങളുടെ തിരുവനന്തപുരം. തിരുവനന്തപുരത്തു നിന്ന് പുറത്തു നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും സ്വാഗതം. MC റോഡ് വഴി യാത്ര പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ കാണാം, സംസാരിക്കാം. വെഞ്ഞാറമൂടും ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് യാത്ര. നല്ല മൂഡ്, നല്ല എന്താണ്, നമ്മളെ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ കുറേ നേരം നമ്മളെ മറക്കണം. അപ്പം നമ്മളെ സിറ്റിയിലോട്ട് കയറി കഴക്കൂട്ടം. അപ്പോൾ കഴക്കൂട്ടത്ത് ഇങ്ങനെ ഫ്ലൈഓവറിലൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതൊരു വല്ലാത്ത ഒരു മോഡാണ്. നമ്മൾ നമ്മളെ തന്നെ മറന്ന് തിരുവനന്തപുരം സിറ്റിയിലെത്തി. സിറ്റിയിൽ ചാലയിലാണ് പർച്ചേസിങ്, അവിടെയൊക്കെയാണ് കസ്റ്റമറെ കാണേണ്ടതും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് കുറേ കാര്യങ്ങൾ കാക്കഞ്ചി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എന്താ ഒരു കുറേ ദിവസത്തിൻ്റെ ആലസ്യത്തിനൊടുവിൽ ഇറങ്ങി എന്ന് പറയാം. അപ്പോൾ നമുക്ക് മിസ്സായി. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രോ വന്നിരുന്നു. നമ്മൾ പോയ സമയത്ത് വന്നിരുന്നത് കാണാൻ പറ്റിയില്ല, ബ്രോയെ കാണാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതേ ഒരു സർബത്ത് കിടക്കുക, അത് ചേർന്ന് ഇന്ന് നിനക്ക് സർബത്ത് വാങ്ങി തന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഷുഗറൊക്കെ നോക്കിയിട്ടാണ് പോയേട്ടോ. ഷുഗറൊക്കെ നോർമലാണ്. അങ്ങനെ സർബത്ത് വാങ്ങിക്കൊടുക്കുകയാണ്, ഫ്രൂട്ട് സർബത്താണ് വാങ്ങിയത് കേട്ടോ. കക്കച്ചിങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് കുടിച്ചൊക്കെ നോക്കുമ്പോൾ നല്ലതൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വള്ളക്കടവിൽ നിന്നിട്ടാണ്, വള്ളക്കടവ് ജംഗ്ഷൻ, അവിടെ നിന്നിട്ട് അമ്മ സർബത്ത് ഷോപ്പ് അവിടെ നിന്നാണ് വാങ്ങിയത് കേട്ടോ. നല്ലതായിരുന്നു. 40 രൂപയാണ് ഒരു ആ ഒരു ഗ്ലാസ്സുള്ളത്. അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ഇട്ട ആക്കപ്പലണ്ടിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ നല്ലതായിരുന്നു. അവരപ്പോഴും തന്നെ ചെയ്തെടുത്ത് ഇങ്ങനെ എടുത്ത് അവരെ മുമ്പിൽ തന്നെ ഇത് ചെയ്തതാണല്ലോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ സർബത്ത് രണ്ടുപേരും ഓരോ സർബത്ത് കഴിക്കുകയാണ് കേട്ടോ. കൊള്ളാമെന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് കരിമ്പിൻ ജ്യൂസ് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോ, എനിക്ക് കരിമ്പിൻ്റെ ടേസ്റ്റ് അത്ര പോരാ. എനിക്ക് പഞ്ചസാരയുടെ ടേസ്റ്റ് വരുന്നതൊന്നും അത്ര പോരാട്ടോ. ഇതൊക്കെ വേറെ ടേസ്റ്റ് വരുന്നതുകൊണ്ടാണ്. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കും, ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷേ നല്ല കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് ഐസ്ക്രീമൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നറിയാം. എനിക്ക് കിട്ടിയാൽ ഞാൻ കഴിക്കും കേട്ടോ ഐസ്ക്രീമൊക്കെ. പിന്നെ എന്താണ് വ്യായാമം ചെയ്യാതിരിക്കുന്ന ആളാണ്. ഇന്നലെ ആരോ പറഞ്ഞു കേട്ടു ദിജു വെയിറ്റ് കൂടിയെന്ന് തോന്നുന്നു എന്ന്. പക്ഷേ എനിക്ക് ഡ്രസ്സൊക്കെ കറക്റ്റാണ്, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. കാക്കഞ്ച് പൈസയൊക്കെ കൊടുത്ത് ഒക്കെ വരെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തായാലും തിരുവനന്തപുരം വന്നതല്ലേ, നമുക്ക് വെട്ടുകാട് ഉത്സവം കഴിഞ്ഞല്ലോ. 24 കഴിഞ്ഞു എങ്കിലും നമുക്ക് അവിടെ ഒന്ന് പോകാം എന്ന് വിചാരിച്ചു. അവിടെ കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഓ അവിടെ കഴിഞ്ഞു. വെറുതെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് തിരിച്ചു വരാം. ഇറങ്ങാൻ പറ്റൂല, വീൽചെയർ എടുത്തിട്ടില്ല, ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു ഡ്രൈവ് അത്ര തന്നെ പോവാം. പിന്നെ ഫുഡും കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കവാടമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തോരണങ്ങളാൽ ഭയങ്കര സൂപ്പറായിരുന്നിട്ടുണ്ടായിരിക്കാം ഉത്സവ സമയത്ത് കേട്ടോ. അപ്പോൾ ഓരോ ഉത്സവങ്ങളും അങ്ങനെയാണല്ലോ. ഒരു നാടിൻ്റെ ഉത്സവം കച്ചവടക്കാർക്ക് അതുകൊണ്ടൊരു വലിയൊരു കാര്യം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെയാണ്, കച്ചവടക്കാരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. വളർച്ചകൾ, പള്ളിയുടെ കവാടം, ഇപ്പോൾ ഇവിടെ ഇത് കവാടമാണ്. അപ്പോൾ ഏത് സൈഡിൽ കൂടെയൊക്കെ നമുക്ക് അറിഞ്ഞു കേട്ടോ.
എനിക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. പല രീതിയിൽ നമുക്ക് പൊളിക്കാം എന്നവർക്ക് പൊളിക്കാം കേട്ടോ. അത് നമ്മളവിടെ ഇറങ്ങി കച്ചവടക്കാരെല്ലാം ഉണ്ട്, മറ്റ് സംഭവങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അകത്ത് ഇറങ്ങാനാണെങ്കിൽ ഒരുപാടുണ്ട്, അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിലിരിക്കുന്ന പൈസ തീരൂലേ. പൈസ നമുക്ക് ഇഷ്ടം പോലെയൊക്കെ ധാരാളിത്തത്തിനുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയൊക്കെ വാങ്ങാം ഇല്ലേ. പക്ഷേ നമ്മളെല്ലാം പിടിച്ച് പിടിച്ച് ചെയ്യണം. ഞാനെനിക്ക് അങ്ങനെ എല്ലാം ചിലവാക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളതനുസരിച്ച് ചെയ്യാം. പക്ഷേ നമുക്ക് കയ്യിൽ പ്രശ്നങ്ങളോ അല്ലെ പ്രതിസന്ധികളോ ഒക്കെ ആവുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ധാരാളിത്തമൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ എന്തോ അറിയില്ല, എനിക്കൊരു പൊരി മേടിച്ച് ഉണ്ടെന്ന്, ഒരു പൊരി മേടിച്ച് 20 രൂപ കൊടുത്ത് ഒരു പൊരി വാങ്ങി ഇങ്ങനെ കഴിക്കുകയാണ്. ഈ പൊരി എനിക്ക് ശബരിമലയിൽ പോക്കാർ കൊണ്ട് തന്നാണ് ഈ പൊരി എനിക്ക് പരിചയം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരി, അത് ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് പൊരി. അപ്പോൾ അവിടെ നിന്ന് പൊരി വാങ്ങി, പൊരി മാത്രമേ അങ്ങനെ വാങ്ങി വേണം. അത് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചു, അത് വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് കമ്മലായിരുന്നു, അപ്പോൾ കമ്മലൊക്കെ ഇറങ്ങിപ്പോയി മേടിക്കണം. അപ്പോൾ അതിനൊന്നും ആളില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്മൽ വാങ്ങിച്ചില്ല. എനിക്ക് കമ്മൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ അടുത്തൊരു ഉത്സവം ഉണ്ട്, അവിടെ പോവാമെന്നൊക്കെ വിചാരിക്കുന്നു. ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന വള, കമ്മലേ, പൂ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. ഞാനിപ്പോഴും ആ പഴയ ആളാണ് കേട്ടോ, പഴയ കാലത്ത് ഊണ നടക്കുന്ന ഒരു പഴയ ആളാണ് ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്താണ് അന്നദാനം ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നു. അപ്പോൾ എനിക്ക് അന്നദാനം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഈ സാമ്പാറും നാരങ്ങ അച്ചാറും പായസവും ഒക്കെ കിട്ടുന്നു, അതൊക്കെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്നു. പക്ഷേ ഇത് പള്ളിയിൽ നിന്നാണല്ലോ. അപ്പോൾ കാക്കച്ചതി അപ്പം കച്ചി നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കാക്കച്ചി വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ആ വേണം. അപ്പോൾ നമ്മളെ പ്ലേറ്റ് കയ്യിൽ വെച്ചിരുന്നു, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ നേരത്ത് എനിക്ക് സൗകര്യം വേണ്ടിയിരിക്കുന്നത് അതാണല്ലോ. അപ്പോൾ കാക്കച്ചി പോയി വാങ്ങി ഒരു സ്പൂണും വെച്ചിരുന്നു നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു കാക്കച്ചി ഇങ്ങനെ നമുക്ക് രണ്ടു കൂടെ അങ്ങനെ കഴിക്കാം, എനിക്ക് എടുത്തു തന്നോ, ഞാൻ വീഡിയോ എടുത്തോളാം. കാരണം വെച്ചിരുന്ന് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ ചെയ്തു. അപ്പം നമ്മൾ വീട്ടിലും അങ്ങനെ എന്താണ് ഷെയർ ചെയ്ത് എല്ലാവരും കഴിക്കും. നമുക്കങ്ങനെ അതിനൊരു ഒരു അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി കഴിക്കും. അപ്പം ഞാൻ ചോറ്റ് മാത്രം ഇട്ടിരുന്ന പച്ചനൊക്കെ പറഞ്ഞു ഒരമ്മയുടെ വയറ്റ് പിറക്കണമെന്നില്ല, ഇതാണ് സ്നേഹമെന്നും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കിറ്റാകെ നിൽക്കുന്ന മനുഷ്യന്മാരെല്ലാം എൻ്റെ ജീവനും ഉയിരും ജീവനും ഒക്കെയാണ്. അവർക്കൊക്കെ പരസ്പരം ഞാനും താങ്ങാണ്, അവരെനിക്കും താങ്ങാണ്. ഞാനൊരു ഡിസബിലിറ്റി ഉള്ള ഒരാളെന്ന് ആളായതുകൊണ്ട് അവരെന്നെ അങ്ങനെ ചെയ്തു, അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഒരു നോർമൽ പേഴ്സണായിട്ട് തന്നെയാണ് അവരൊക്കെ കാണുന്നത്. ഞാൻ അവരെയും അങ്ങനെ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഫിസിക്കലി അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മെൻ്റലി നല്ലതുപോലെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പരസ്പരം ഒരു ഐക്യം നമുക്ക് നമ്മുടെ വീട്ടിൽ ഞാനും കാക്കച്ചിയും അല്ലെങ്കിൽ നമ്മളെല്ലാവരും തമ്മിലുണ്ട്. അപ്പോൾ കാക്കച്ചി ഇറങ്ങി അവിടെയൊക്കെ പോയി എല്ലായിടത്തും ഒക്കെ പിടിച്ചതാണ്. അപ്പോൾ പലരും പറഞ്ഞു കാക്കച്ചിക്ക് ഒരു സലൂട്ട്, കാക്കച്ചി അങ്ങനെയൊക്കെ ചെയ്തു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അങ്ങനെയാണ് മനുഷ്യന്മാർ വേണ്ടത്, ഇങ്ങനെയാണ് കണ്ടു പഠിക്കേണ്ടത്. ഇത് കണ്ടു പഠിക്കണം നിങ്ങൾ, നിങ്ങളെ പണ്ട് പഠിക്കേണ്ടതാണ് കാക്കച്ചി ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലാതെ കാക്കച്ചിക്ക് ഒരു സലൂട്ട് കൊടുത്തിട്ട് നമസ്കാരവും പറഞ്ഞ് പോവേലേ എന്ന്. ഇങ്ങനെ ആയിരിക്കണം പരസ്പര സ്നേഹത്തോടുകൂടി ഒരു കുടുംബത്തിലെ അംഗങ്ങളായാലും എന്താണ് നമ്മൾ കണ്ട് വഴിയരികിൽ നിന്ന് കൂടെ ചേരുന്നവരായാലും ആരായാലും ഇങ്ങനെ സ്നേഹത്തോടുകൂടി ജീവിക്കണം. വഴക്കും അടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഞാനും കാക്കച്ചി തമ്മിൽ മുട്ടനടി നടക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബത്തിലായാലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വഴക്കൊക്കെ കൂടാറുണ്ട്. അത് സ്വാഭാവികം. എന്ന് വെച്ചിട്ട് ഹൃദയത്തിൽ സ്നേഹമുള്ള മനുഷ്യരാണ്, ആർക്കും ഒരു ആരും ദുഷ്ടനൊന്നുമല്ല. എല്ലാവരും പരസ്പരം സ്നേഹമുള്ളവരാണ്, അടുപ്പമുള്ളവരാണ്, ഐക്യമുള്ളവരാണ്. അങ്ങനെ എന്നെ ആയിരിക്കണം, അല്ലാതെ ഡിസബിലിറ്റി ഉള്ള ഒരാളിനെ കെയർ ചെയ്യുന്നതുകൊണ്ട് ആ ആളിനെ ആദരിക്കണം, അതൊക്കെ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അതാണ് കടമ. ഒരു മനുഷ്യൻ്റെ കടമ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാളാണ് കാക്കച്ചി. അത് കാക്കച്ചി ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാക്കച്ചി അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വെച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ താഴ്ന്നു പോകണമൊക്കെ കണ്ട് ഇങ്ങനെ വരണം. അതൊക്കെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വണ്ടിയിലിരുന്നു കൊണ്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അത്രയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇറങ്ങി നടന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ പിടിക്കും. എത്ര പേര് കാണുമെന്നോ എത്ര പേരിത് അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊരു വലിയ സംഭവമാണ്, ഇത് വേളിയാണ് കേട്ടോ. അവിടെ കൂടെയൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കാൻ നല്ലതായിരുന്നു, പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ.
ഇതൊരു വലിയ കാര്യമാണ്. കാരണം എത്രയോ പേര് വീട്ടിലിരുന്ന് പോകുന്നുണ്ട്, പോകാൻ പറ്റാതെ. ഞാൻ എത്രയോ വർഷം ഇരുന്നതാണ്, എനിക്ക് ഞാൻ ഇന്ന് പോകുന്നു നാളൊരു കാലത്ത് എനിക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റുന്നത് എൻ്റെ വലിയ കാര്യമാണ്. ഈ ദിവസങ്ങളെ ഞാൻ അമൂല്യമായിട്ട് എന്നെ കരുതുന്നു. അങ്ങനെയാണ് വേണ്ടതും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ കാക്കച്ചിറങ്ങി നമുക്കപ്പോൾ തിരിച്ചു വന്നപ്പോൾ 2:45-3 മണിയായി. അപ്പോൾ നമുക്ക് കോഫി കുടിച്ചിട്ട് പോവാം. നമ്മുടെ പോത്തങ്കോട് നമ്മുടെ ഫുഡ് സർവീസ് നമ്മൾ ചോറ് സദ്യ കഴിച്ചില്ലേ, അവിടെ തന്നെ പോയി കാപ്പി കുടിക്കാം. കാപ്പി കുടിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി വീട്ടിലേക്ക് വാങ്ങി നമുക്ക് അങ്ങ് പോവാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് കാക്കത്തിക്കാർ പോവാം. അപ്പം ഞാൻ കാക്കത്തിനൊരു മാവ് എടുക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഒരു ദോശ മാവ് എടുക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് കണ്ടതാണ്. അപ്പം അതൊന്ന് എടുക്കാക്കെന്ന് പറഞ്ഞു. അപ്പോൾ കാക്കി അതൊക്കെ എടുത്തിട്ട് കോഫി വീണ്ടും ശാന്തിഗിരി അല്ലേ, കോഫി പൊളപ്പനെ മോനെ ആണാ. ശാന്തിഗിരിയിലെ വട ഇവിടുത്തെ സൂപ്പർ തന്നെ കേട്ടാ. മോരും മൊരായിരിക്കുന്നു, പൊളി. അപ്പോൾ രാവിലെ വളരെ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും തെണ്ടി നടക്കുകയാണ്. തീറ്റ തെണ്ടി നടക്കുകയാണ്. ആരൊക്കെ പറയുന്നേ കാക്കച്ചി പാവം പാവം കാക്കച്ചി, തീറ്റയ്ക്ക് എല്ലാം വാങ്ങി കൊടുക്കുന്ന സിൻസി ടോമി പറഞ്ഞു. ഈ കാക്കച്ചിയെ ദത്തെടുത്തുള്ള ആരെങ്കിലും കേട്ടോ കാക്കച്ചിയുടെ. ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് വരായിരുന്നു കാക്കച്ചി, എല്ലാവർക്കും കാക്കച്ചിയാണ് ഇപ്പം ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. അമ്മച്ചീനെ എന്നെ ഇഷ്ടം, വീഡിയോ കാണുന്നവരൊക്കെ എന്നെ വിളിക്കും അമ്മച്ചി ഇഷ്ടം, കാക്കച്ചി മെസ്സേജൊക്കെ അയക്കും കാക്കച്ചി ഇഷ്ടം. അപ്പം എന്നെ ഇഷ്ടമല്ലേ എന്ന് ഞാൻ ആലോചിക്കും. കാക്കച്ചിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ ചുമ്മാ. കാക്കച്ചി പാവമൊക്കെ തന്നെ, പക്ഷേ കാക്കച്ചിക്ക് ചില സമയങ്ങളിൽ കാക്കച്ചി ഭ്രാന്ത് വരും. എടുത്തോ എനിക്ക് വേണ്ട, വടയിലാണോ കഴിക്കുന്നതെങ്കിൽ മാത്രം വെക്കും കാക്കച്ചി. അവിടുത്തെ ചോറേ പൊളി. നമ്മൾ വെട്ടുകാടൊന്നും വാങ്ങില്ല, നമ്മൾ പൊരി വാങ്ങിച്ചോ അത്ര വാങ്ങിച്ചോളൂ. പൊളി ഇല്ലേ, എന്താ കാപ്പി തണുത്ത. പൊളിക്കാപ്പി പൊളിക്കാപ്പി ഒരു വട്ടമെങ്കിലും ഈ വഴി യാത്ര ചെയ്യുന്നവർ ഇവിടുത്തെ ഫുഡ് കഴിക്കണം. അത്ര നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ എല്ലാം. കാപ്പിയൊക്കെ സൂപ്പർ കോഫി. വീഡിയോ കാണുന്നവർ, നമ്മളിവിടെ വന്നിട്ട് വീഡിയോ പിടിക്കുന്നവരെന്ന് പറഞ്ഞിട്ടൊന്നും അവരാരും നമ്മൾ പൈസ കുറച്ച് തരുമെന്നും പറഞ്ഞിട്ടൊന്നും അല്ല പറയുന്നു. പക്ഷേ നമ്മൾ എവിടെ പോയാലും നല്ല ആഹാരം കഴിക്കണം. ദേ പൊളി ഐറ്റം, ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കുണ്ടിന്. പൊരിയുണ്ട എന്നൊക്കെ പറയില്ലേ, പൊളി. അപ്പം ടാറ്റ, അത്രേ ഉള്ള വീഡിയോ. ചായയും സർബത്തും പൊരിയും അന്നദാനവും എല്ലാമായിട്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം. പുതിയ പുതിയ വീഡിയോകളുമായി ഇനിയും വരാം. ടാറ്റാ.